ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ സ്ട്രോബെറിയാണ് എടുത്തേക്കുന്നത്. 200 ഗ്രാം സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. പിന്നെ വിപ്പിംഗ് ക്രീം വേണം, 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ്. പിന്നെ 1/2 ടീസ്പൂൺ സ്ട്രോബെറി എസെൻസ് വേണം, 1/2 കപ്പ് പാല് വേണം. പിന്നെ 1 നുള്ള് 1 2 നുള്ള് റെഡ് ഫുഡ് കളർ വേണം. പിന്നെ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര. നമുക്ക് സ്ട്രോബെറി ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ആദ്യം ഒരു കടായി ചൂടാക്കിയിട്ട് അതിലോട്ട് 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കണം. ഇതിലോട്ട് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതൊരു കണ്ടൻസ് മിൽക്കിൻ്റെ പരുവാക്കണം. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാൻ. പാല് നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇതൊന്ന് തണുക്കാൻ വെക്കണം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്ന ബീറ്ററിൻ്റെ ബ്ലേഡും ബൗളും ഒന്ന് ഫ്രീസറിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉപയോഗിക്കുന്ന വിപ്പിംഗ് ക്രീം ഞാൻ 1/2 മണിക്കൂർ മുമ്പേ വെളിയിലെടുത്ത് വെച്ച് ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് സ്റ്റിഫാക്കി എടുക്കാം. ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം ലോ സ്പീഡിൽ ബീറ്റ് ചെയ്തിട്ട് പിന്നെ ഹൈ സ്പീഡിലോട്ട് ആക്കാം. നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ സ്റ്റിഫ് ആയിട്ടുണ്ട്. ഞാൻ ഇവിടെ പാലും പഞ്ചസാരയും ആയിട്ടുള്ള മിക്സ് ഒരു മിക്സിയിലോട്ട് ഇട്ടിട്ടുണ്ട്, ഒഴിച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സ്ട്രോബെറി ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചേർക്കുന്നത് സ്ട്രോബെറിൻ്റെ ആ പുളിപ്പ് അറിയാതിരിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ കണ്ടൻസ് മിൽക്കാണ് ഇതിന് പകരം ഉപയോഗിക്കുന്നതെങ്കിൽ ഈ സ്റ്റെപ്പിൽ പാലിന് പകരം കണ്ടൻസ് മിൽക്ക് ഉപയോഗിച്ചാൽ മതി. ഇനി നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീമിലോട്ട് നമ്മുടെ സ്ട്രോബെറി മിക്സ്ചർ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് 1/2 ടീസ്പൂൺ സ്ട്രോബെറി എസെൻസ് ചേർക്കാം. ഞാൻ ഇതിലോട്ട് 2 തുള്ളി റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഈ സ്റ്റെപ്പ് ഓപ്ഷണലാണ്. ഇനി ഇത് 8 hours ഒന്ന് ഫ്രീസ് ചെയ്യാൻ വെക്കാം. ഞാൻ ഇത് ഓവർനൈറ്റ് ഫ്രീസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലാസ്റ്റിക് റാപ്പ് ഒന്ന് ഊരിയിട്ട് ഒന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം. ഞാൻ ഒന്ന് സ്കൂപ്പ് ചെയ്തെടുക്കുകയാണ്.